ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2023 ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു അപ്ഡേറ്റുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2023 ബാച്ചിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ദാ റിലീസായിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തെ അഗ്നിവീർ സേവനമായ അഗ്നിവീർ വായു 2023 ബാച്ചിലേക്ക് ഇതാ റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കാം. അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അൺമാരിഡ് ആയിട്ടുള്ള ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അപ്ലൈ ചെയ്യാം. 17 മുതൽ 31 വരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. സൈറ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് 17 മുതൽ 31 വരെ. ഓക്കെ, ഓൺലൈൻ പരീക്ഷ വരുന്നത് 2023 മെയ് 20 ഓൺലൈൻ പരീക്ഷയും വരുന്നതായിരിക്കും. അതുപോലെ അഗ്നിവീർ വായു ഇൻടേക്ക് 2023 അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ എയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് പോലെ അഗ്നിവീർ വായു ആക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിലേക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ക്വാളിഫിക്കേഷനും. ക്വാളിഫിക്കേഷനായിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് 2 ഗ്രൂപ്പാണ് ഇതിനുള്ളത്. 1 സയൻസ് ഗ്രൂപ്പും 1 നോൺ സയൻസ് ഗ്രൂപ്പും. ഫസ്റ്റ് സയൻസ് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോൺ സയൻസിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ +2 ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പഠിച്ച് പാസ്സായാൽ മതി. പക്ഷേ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. +2 VHSC പഠിച്ചവരായാലും മറ്റെന്ത് +2 തലത്തിൽ നിങ്ങൾ ഏത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് പഠിച്ചവരാണെങ്കിലും ഇംഗ്ലീഷിന് 50 ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് പഠിക്കണം. 50% നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിൽ അതർ ദാൻ സയൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ അപ്ലൈ ചെയ്യാം. അതായത് ഗ്രൂപ്പ് Y നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് X ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആൺകുട്ടിയും പെൺകുട്ടിയും 2 പേർക്കും X ഉം Y ഉം കൊടുക്കാം. ഇനി ഗ്രൂപ്പ് X ക്വാളിഫിക്കേഷൻ പറയാൻ, നിങ്ങൾ +2 തലത്തിൽ മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് പഠിച്ച് മൊത്തത്തിൽ 50%, ഇംഗ്ലീഷിന് 50% സെപ്പറേറ്റും ഉണ്ടായിരിക്കണം. +2 സയൻസ് ഉള്ളവർക്ക് സയൻസ് സബ്ജക്റ്റ് കൊടുക്കാം. ഇനി സയൻസ് ഇല്ലെങ്കിൽ past 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, IT ഈ ഏതെങ്കിലും സ്ട്രീമിൽ പോളി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 അപ്ലൈ ചെയ്യാം. അതായത് ബോത്ത് സയൻസ് ആൻഡ് നോൺ സയൻസും അപ്ലൈ ചെയ്യാം. സയൻസ് പഠിക്കാത്തവർക്ക് നോൺ സയൻസ് പോസ്റ്റും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ +2 ആണ് ബേസിക്. ഏതെങ്കിലും +2 പാസ്സായാൽ മതി ഏതെങ്കിലും സ്ട്രീമിൽ. അതാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ ക്രൈറ്റീരിയ പറയുന്നത് മെയിൽസിന് ഹൈറ്റ് 152 ഫീമെയിൽസിന് മിനിമം ആക്സെപ്റ്റബിൾ ഹൈറ്റ് 147 ആണ് പറയുന്നത്. ഓക്കെ, മെയിൽസിന് 152.5 cm ആണ് ഹൈറ്റ് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ പറയുന്നത് 26 December 2002 26 June 2006 ഈ 2 തീയതികളിൽ ഉള്ളിൽ ജനിച്ച ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമാണ് ഈ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഓൺലൈൻ എക്സാമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് സെൻറ്ററൊക്കെ കിട്ടും, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓൺലൈൻ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഫിസിക്കലുണ്ട്. ഫിസിക്കല് 1.6 km 7 മിനിറ്റാണ് ആൺകുട്ടിയൊക്കെ, പെൺകുട്ടിയൊക്കെ 8 മിനിറ്റ് സമയമുണ്ട്. അത് കഴിഞ്ഞ് 10 push-up 10 sit-up 20 squat എന്നിങ്ങനെയുള്ള ഐറ്റം ആൺകുട്ടി എടുക്കണം. പെൺകുട്ടിക്കാണെങ്കിൽ 10 sit-up 15 squat ആണ് പെൺകുട്ടികൾക്കുള്ള ഫിസിക്കൽ ഐറ്റം എന്ന് പറയുന്നത്. റണ്ണിങ് കഴിഞ്ഞ് എക്സാമിന് ഫീസുണ്ട്, 250 രൂപ ഫീസ്. എല്ലാവരും ഫീസ് അടച്ച് വേണം അപ്ലൈ ചെയ്യാൻ. 250 രൂപ ഫീസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഫിസിക്കൽ കഴിഞ്ഞ് നിങ്ങൾക്ക് മെഡിക്കൽ, അത് കഴിഞ്ഞ് പ്രൊഫഷണൽ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ എൻറോൾമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്നിവീർ ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോഴേ വീഡിയോ ചെയ്ത് വെച്ചേക്കാണ് ഡേറ്റ് കൊടുക്കുക. 17 March 2023 വരെ എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.